മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിൻ ശേഷം എൻ ജീവനെ പിരിഞ്ഞു പോയി നീ എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ എന്റെ സിനിമയുടെ സർവകലാശാല എന്ന് പറയുന്നത് ബീനാശ്വരിയാണ്. 1951 മെല്ലാൻ സ്റ്റുഡിയോ സ്ഥാപിക്കപ്പെടുന്നത്. എല്ലാവരും മുതലാളി എന്ന് വിളിക്കുന്ന പി സുബ്രഹ്മണ്യം, അദ്ദേഹം സുബ്രഹ്മണ്യം മുതലാളി എന്ന് അറിയപ്പെടുന്നു. മലയാള സിനിമ മുതലാളി എന്ന് വിളിച്ചിരുന്ന മറ്റു പുറത്തുള്ള ഷൂട്ടിങ്ങിൻ്റെ ഈ എന്ന് പറയാം ചിട്ടയില്ലായ്മ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വരാൻ എല്ലാത്തിലും ഒരു ചിട്ട അല്ലാതെ ഒരു ശരിക്കും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വരുന്ന ഒരു ഫീലിംഗ് എല്ലാം ഇവിടെ ഭയങ്കര ചിട്ടയായിരുന്നു. പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഈ അന്തരീക്ഷം ഇങ്ങനെ മാറിപ്പോയത്. അന്നൊക്കെ വലിയൊരു ടിപ്പായിരുന്നു. അതെ, അതിന് മുൻപ് തിയേറ്റർ ഉടമയായിരുന്നു. തിരുവനന്തപുരം തിയേറ്റർ ശ്രീകുമാർ തുടങ്ങിയ തിയേറ്റർ അദ്ദേഹം കെട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അത്. ആ സമയത്ത് അദ്ദേഹത്തിന് അതിന് മുമ്പ് ഒരു ചരിത്രമുണ്ട്. ചില ഒരു സിനിമയെ അദ്ദേഹം ബന്ധപ്പെട്ടു. അങ്ങനെ മലയാളത്തിലെ മൂന്നാമത്തെ സിനിമ പ്രഹ്ലാദ ആയിരുന്നു. പ്രഹ്ലാദ എന്ന സിനിമയായിരുന്നു. പ്രഹ്ലാദ എന്ന സിനിമ കെ സുബ്രഹ്മണ്യം എന്നൊരാളാണ് ഡയറക്റ്റ് ചെയ്തത്. കെ സുബ്രഹ്മണ്യം, പി സുബ്രഹ്മണ്യം, കെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് തമിഴ് സിനിമയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു കുലപതി. അങ്ങനെ ഈ പ്രഹ്ലാദ എടുക്കുന്ന സമയത്ത് പ്രഹ്ലാദയുടെ ചിത്രീകരണവുമായിട്ട് പലപ്പോഴും അദ്ദേഹം സഹകരിക്കുകയും സിനിമയെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സിനിമയോടുള്ള സിനിമ നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അത് 1939. പക്ഷെ 12 കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ബെല്ലാൻ സ്റ്റുഡിയോ സ്ഥാപിച്ചത്. 1951 ബെല്ലാൻ സ്റ്റുഡിയോ പോയിരിക്കുന്നത്. അതേപോലെ 5 സ്ഥലത്തിലാണ് സ്റ്റുഡിയോ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ഒരു 2 ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ആദ്യത്തെ ഫിലിം പ്രൊഡക്ഷൻ തന്നെ ആത്മസഹിയാണ്. അത് മലയാളത്തിലും തമിഴിലും ഒരുമിച്ച് സത്യനും ബി എസ് സരോജയുടെ അത് കഴിഞ്ഞിട്ട് മൊത്തം വീട്ടിൽ ബെല്ലാൻ സ്റ്റുഡിയോയിലൊക്കെ 70 സിനിമ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ തമിഴ്, തെലുങ്ക്, തമിഴ്, ഹിന്ദി വരെ ഹിന്ദി ഒരു സിനിമ. അത് ആദ്യകാലങ്ങളിലൊക്കെ സിനിമ പ്രൊഡക്ഷൻ വളരെ എളുപ്പമായിരുന്നു. 1 സിനിമ തമിഴ്. അപ്പോൾ വേറെ ഫിലിം പ്രൊഡക്ഷനോ കമ്പനിയോ ഒന്നും ഇല്ല. ഇനിയും ബെല്ലാൻ സ്റ്റുഡിയോയിൽ തൻ മദ്രാസിലെ അസോസിയേറ്റ് പ്രൊഡക്ഷൻ അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി. അപ്പോൾ ഇവിടെ ബെല്ലാൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഉദയ സ്റ്റുഡിയോയിൽ 3 പക്ഷേ ഇതിന് ഇവിടെ 2 മെയിൻ ഓഫീസ് ബിൽഡിംഗ്, പിന്നെ ഒരു എഡിറ്റിംഗ് റൂം, ഒരു ലബോറട്ടറി. കാരണം എല്ലാം അവിടെ ബെല്ലാൻ സ്റ്റുഡിയോ സ്വയം വരാപ്പമായിരുന്നു. എല്ലാം അവിടെ ചെയ്യാൻ വരുന്നു. അല്ലാതെ മദ്രാസിൽ എടുക്കല്ല, മദ്രാസ് പോകേണ്ട കാര്യമൊന്നും. ഷൂട്ടിങ്ങിൻ്റെ സാമഗ്രികളെല്ലാം സ്റ്റുഡിയോ ഷൂട്ടിംഗ്, എല്ലാ ഷൂട്ടിങ്ങും സെറ്റിലാണ്, ഫ്ലോറിലാണ് ഷൂട്ടിംഗ്. പക്ഷേ ഒരു ഒരു ഫ്ലോറിൽ ഒരു ഷൂട്ടിംഗ് എടുക്കാനോ ഒരു സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്ര വളരെ 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 ഒരു സെറ്റ് ഉണ്ടാക്കുന്നു. പഴയ പടങ്ങൾ കണ്ടു നോക്കും, ഒരു സിനിക്ക് തന്നെ നോക്കുമ്പോൾ തിരി വരുമ്പോൾ ഈ മരങ്ങളൊക്കെ തെങ്ങും മാവും പ്ലാവും ഒക്കെ വരച്ച് വെച്ചിട്ട് അതങ്ങനെ ഡെഡായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ ഓർക്കാതെ ഷൂട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ധൃതി ചെയ്യുകയാണെങ്കിൽ ഈ സ്കൈയിൽ നമ്മുടെ നിഴലൊക്കെ കാണാൻ പറ്റും. തുണിയിൽ പെയിന്റടിച്ചിട്ടാണ് സെറ്റ്. വാളൊക്കെ നമ്മുടെ തുണിയായിരുന്നു. അതാ നമ്മൾ ഇതുപോലെ ഫ്രെയിം ഉണ്ടാക്കും, തടിയിൽ ഫ്രെയിം അടിക്കും. ഫ്രെയിം അടിച്ച് 2 നമ്മുടെ തുണി ജപ്പാനിൽ കോട്ട കോറയിൽ കോറത്തുണിയില്ലേ, കോറത്തുണി വാങ്ങിച്ച് ആണി വെച്ചടിക്കും. അടിച്ച് ടോട്ടൽ അടിച്ചതിന് ശേഷം ഇതിൽ ഭയങ്കര കടേഷ് ഇത് നമ്മുടെ പശമുക്കി കാവി പോലുള്ള സാധനങ്ങൾ അടിക്കും. ഇതാണ് പഴയ സിനിമകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഈ
എംജിആറും എം എൽ പേരും വാർപ്പേറ്റ് ചെയ്യുമ്പം പിറ്റം കിടന്ന് കിളിങ്ങുന്നതാണ്. എങ്കിൽ ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലാൽ നീ പാപം ചെയ്യരുത്. ശിവമയം ശിവശക്തിമയം കളനം കളഭവി കാഞ്ചനവും എല്ലാം ശിവമയം ശിവശക്തിമയം അലനും പകലും അനന്തതയും എല്ലാം ശിവമയം. 1951 തുടങ്ങി 1978 വരെ മെറിലാൻഡ് സ്റ്റുഡിയോ മലയാള സിനിമയിൽ സജീവമായി പ്രവർത്തിച്ചു. 69 ചിത്രങ്ങളാണ് ഈ കാലയളവിൽ അവിടെ നിർമ്മിക്കപ്പെട്ടത്. 1978 പി സുബ്രഹ്മണ്യൻ നിര്യാതനായി. 3 ദശാബ്ദത്തോളം മലയാള സിനിമാ വ്യവസായത്തിലെ അധികാരന്മാരായിരുന്ന മെറിലാൻഡിൻ്റെ പതനമായിരുന്നു അവിടെ. വൻ പ്രോജക്റ്റുകൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന സ്റ്റുഡിയോ ഇന്ന് ടി വി സീരിയലുകൾ നിർമ്മിക്കുന്നതിലേക്ക് മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു. ഇവിടെ ലാബ് ഉണ്ടായിരുന്നു, എഡിറ്റിംഗ് റൂം ഉണ്ടായിരുന്നു, പിന്നെ തിയേറ്റർ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം എല്ലാം നശിച്ചു പോയി. ഇപ്പോൾ ഒരു സിനിമ എടുക്കുന്നില്ല, അതുകൊണ്ട് അത് ക്ലോസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ സീരിയലിൻ്റെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചില പർട്ടിക്കുലർ പടത്തിന് വേണ്ടിയിട്ട് സ്റ്റുഡിയോ ഗ്രൗണ്ടിൽ തന്നെ, സ്റ്റുഡിയോയുടെ കോമ്പൗണ്ടിൽ തന്നെ അവർ ബിൽഡിംഗ് പോലെ ചില സാധനങ്ങൾ കിട്ടിയിരുന്നു. പെർമനന്റ് ബിൽഡിങ്സ് അതാണ് പ്രിസർവ് ചെയ്യുന്നത്. അല്ലെ സ്റ്റുഡിയോയുടെ ഫ്ലോറിനകത്തിട്ട് സെറ്റ് എല്ലാവരും പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് യു ക്യാൻ സേ മെറിലാൻഡ് ഈസ് പ്രിസർവിങ് ദിസ് ബിൽഡിംഗ്. അതിനകത്ത് ഞങ്ങൾ അതിൻ്റെ വരാന്തയിലും അതിൻ്റെ മുറികളിലും അതിൻ്റെ പുറത്തും ഈ ഇതുണ്ട്, ഇവിടെയൊക്കെ ധാരാളം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പ്രിസർവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിനൊരു പരസ്യം കൊടുത്തിട്ട് കാണിക്കുന്നില്ല എന്നുള്ളത്. ഈ നമ്മുടെ ഏത് സ്റ്റുഡിയോ പോയിരുന്നാലും ഇതിപ്പോൾ അതുപോലുള്ള ബിൽഡിംഗ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് ഉള്ളിൽ നിന്ന്. ഇതിപ്പോൾ ഓഫീസായിട്ടും ലാബായിട്ടും ഒക്കെ കെട്ടിയതാണ്, മറ്റങ്ങനെയല്ല. പല പടങ്ങൾക്കും അവർ പുറത്ത് സെറ്റ് പക്കാ ബിൽഡിംഗ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്, എടുത്തി കളഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വരാൻ നേരത്തെ ഇന്ന പടം എടുത്താൽ, കാരണം ഇപ്പോൾ വികംസ ആളുകൾക്കെല്ലാം ഒന്ന് കാണുന്ന ആളുകൾക്കെല്ലാം ഇതൊരു അത്ഭുതമായിട്ട് തോന്നുകയും അതിനൊരു വാല്യൂ വന്നപ്പോൾ ദേ പ്രിസർവ് ഇറ്റ്. ആക്ഷൻ. താമരൈ പൂവിൽ മുഖം പടയ്ത്താൻ, സന്തനപ്പൂവിൽ തോൾ പടയ്ത്താൻ, മുല്ലയരുമ്പിൽ പൽ പടയ്ത്താൻ, വള്ളൈ പൂവായി സെവി പടയ്ത്താൻ, പൂവാൽ ഉണക്കങ്കം പടയ്ത്തവൻ, മനം പടയ്ത്താൻ. എന്താ മോളെ, ചേച്ചി വീട്ടിൽ വലിയ ചടങ്ങ് നടക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അതെന്നാ? സത്യനും നസീറും മധുവും പോലുള്ള പ്രതിഭകൾക്ക് തുടക്കം നൽകിയ സ്റ്റുഡിയോ ഇന്ന് ഓർമ്മകളുടെ ഇരുളറയിലേക്ക് മറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് മനുഷ്യരുടെ ചോരയും നീരുമാണ് സിനിമ. മെറിലാൻഡിന്റെ അസ്തമയത്തോടെ അവസാനിച്ചത് നൂറുകണക്കിന് മനുഷ്യരുടെ സിനിമാ ജീവിതം ഒരു സമൂഹത്തിന്റെ സ്വപ്നമാണ്. പുരാണങ്ങളെ വെള്ളിത്തിരയിൽ കാണിച്ച പി സുബ്രഹ്മണ്യം എന്നില്ല, ആ സിനിമകളുടെ ഓർമ്മയിൽ മാത്രം അദ്ദേഹം എന്ന് അവശേഷിക്കുന്നു. പഴയ സുവർണ്ണകാലത്തിന്റെ മുദ്രയായി മെറിലാൻഡും.